ഈ സത്സംഗം നടത്തിയ പുത്തൻപാന പ്രശ്നോത്തരിയിൽ ഒത്തിരിയേറെ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേർ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഏകദേശം 200 പേരാണ് ശരിയായിട്ടുള്ള ഉത്തരം അയച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്കാണ് സമ്മാനം നൽകുന്നത്. അതിലെ ചില ചോദ്യങ്ങൾ, 12 പാദം എന്ന് പറയുന്നത് മാതാവിന്റെ വിലാപമാണ്, ഉമ്മായുടെ ദുഃഖം, അങ്ങനെ ഒത്തിരിയേറെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ മത്സരത്തിൽ ഒരു ലളിതമായ ഒരു മനസ്സിലായിട്ട് കാണുന്നത്, ഒരു റിസർച്ച് ഗവേഷക സംബന്ധമായ ഒരു മനസ്സിലായിട്ട് കാണുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ പുത്തൻപാന എന്ന് പറയുന്ന ഒരു സാഹിത്യ കൃതിയെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിലെ ഏറ്റവും ലളിതമായ ചോദ്യങ്ങൾ, 5 അത് നിങ്ങൾ അയച്ചു. അതിന് തെരഞ്ഞെടുക്കുന്ന 10 ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നതാണ്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് തന്നെ എന്നാണ് നറുക്കെടുപ്പ്, 10 പേരുകൾ, ഇതിൽ നിന്ന് 10 ഭാഗ്യശാലികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഒന്നാമത് കിട്ടിയിട്ടുള്ളത് റോസിലി ചിറ്റാട്ടുകര. 10 വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്മാനങ്ങളാണ്. റോസിലി ചിറ്റാട്ടുകര, ഷാഗി പോൾസൺ, കൂനമുച്ചി, എക്സോ മരിയം മറിയം ഷാജി, കോട്ടയം, ശ്രീഹരി പി എസ് നമ്പഴക്കാട്, ശ്രീഹരി പി എസ് നമ്പഴക്കാട്, സിനി ജോസ് ടി വേലൂർ, ജിജി റോസ് ആൻസൺ പുനമിച്ചി, ജിജി റോസ് ആൻസൺ പുനമിച്ചി, ജോമരിയ വിജെ വിജോ പാർണൂർ, ജോമരിയ വിജോ പാർണൂർ, മെയ്മോൾ ബാസ്റ്റിൻ ഏനാമാവ്, മെയ്മോൾ ബാസ്റ്റിൻ ഏനാമാവ്, 1, 2, 3, 4, 5, 6, 7, 8 രണ്ടു പേർ കൊണ്ടു എടുക്കണം. ആൽഫ്രഡ് ഫ്രാൻസിസ് മറ്റം, ആൽഫ്രഡ് ഫ്രാൻസിസ് മറ്റം, 9 ലാസ്റ്റ് ഭാഗ്യവാനാണ്. ഡിനിൽ തരകൻ ഡേവിഡ് കുനമുച്ച്, ഡിനിൽ തരകൻ ഡേവിഡ് കുനമുച്ച്. വിജയികൾക്ക് സമ്മാനങ്ങൾ അടുത്ത് അറിയുന്നവരാണെങ്കിൽ അടുത്തെത്തിക്കുക ബൈ ഹാൻഡ്, അല്ലാത്തവർക്ക് പോസ്റ്റായിട്ട് സമ്മാനങ്ങൾ അയച്ചിരുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരം മത്സരങ്ങളിലൊക്കെ ആവേശകരമായിട്ട് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സത്സംഗത്തിന് വേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കൃതിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കൂനമുച്ചി സത്സംഗം നടത്തിയ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അതിൽ പങ്കെടുത്ത എല്ലാവരും അത് അതിനോട് ഏകദേശം 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഏകദേശം 200 പേർ അതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 സമ്മാനങ്ങൾ നൽകുന്നത്. അത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളുടെ പ്രത്യേകത അത് ജീവിക്കുന്ന വലിയ നിധിയാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കൊക്കെ വായിക്കാനായിട്ടുള്ള പുസ്തകങ്ങളാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുക. ലഭിച്ച ആളുകളെ അടുത്തുള്ള ആളുകൾക്കൊക്കെ വീട്ടിൽ ചെന്ന് തന്നെ നേരിട്ട് നിങ്ങൾ നൽകുന്നതാണ്. അല്ലാത്തവർക്ക് പോസ്റ്റലായിട്ട് അയക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സമ്മാനം ലഭിച്ചവരെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് അവരുടെ വാട്സപ്പിലേക്ക് നമ്മൾ അയക്കും. അപ്പോൾ നിങ്ങളുടെ വിലാസം ഞങ്ങൾക്ക് അയച്ചു തരണം. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സത്സംഗിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.